പയ്യന്നൂരിലെ ആരോഗ്യ വെൽനസ് ക്ലിനിക്കിൽ നടന്ന പീഡനം. കേസിലെ പ്രതി ശരത് നമ്പ്യാർ ഫിസിയോതെറാപ്പിസ്റ്റാണെന്ന വാദം വാസ്തവവിരുദ്ധമാണെന്ന് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് കണ്ണൂർ ജില്ലാ ബ്രാഞ്ച് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂരിലെ ഹെൽത്ത് കെയർ സെന്ററിൽ നടന്ന പീഡന കേസിലെ പ്രതി ഫിസിയോതെറാപ്പിസ്റ്റാണെന്ന വാദം തീർത്തും വാസ്തവവിരുദ്ധമാണെന്ന് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് കേരള ഘടകം കണ്ണൂർ ജില്ലാ ബ്രാഞ്ച് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ ലെയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ കൌൺസിൽ മാനദണ്ഡ പ്രകാരമുള്ള യാതൊരു യോഗ്യതയും പ്രതിക്കില്ലെന്നും രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് നൽകിയ പരാതികൾ പ്രതിയെ ഒതുക്കിത്തീർക്കുകയായിരുന്നുവെന്നും ഭാരവാഹികൾ ആരോപിച്ചു. പ്രാക്ടീസ് ചെയ്യാനുള്ള മിനിമം യോഗ്യത, അതായത് ബി പി ടിയിൽ 4.5 വർഷത്തെ ബിരുദമാണ്. അപ്പോൾ അത് ബേസിക് ക്വാളിഫിക്കേഷൻ ഈ ശരത്ത് എന്നുള്ള വ്യക്തിക്ക് ഇല്ല എന്നുള്ളത് നമ്മൾ മുമ്പും ഈ പറഞ്ഞതുപോലെ പയ്യന്നൂർ DYSP അതുപോലെ പയ്യന്നൂർ ഒക്കെ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്നൊക്കെ ഇതും വെറും ഒരു താക്കീതിലേക്ക് ഒതുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അപ്പം ആളിപ്പോഴും ഫിസിയോതെറാപ്പി റെഫറൽ വരുന്ന കേസ്, ആളിപ്പം ഫിസിയോതെറാപ്പിക്ക് ആവശ്യം വരുന്ന കേസ് ആളിപ്പം ക്ലിനിക്കിൽ നോക്കാറുണ്ട്, ആള് ക്ലിനിക്കിൽ ചികിത്സ നടത്താറുണ്ട് വ്യാജമായിട്ട്. പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഇത്തരം സാമൂഹ്യദ്രോഹികൾക്കും സെന്ററുകൾക്കും നേരെ നടപടി സ്വീകരിക്കണമെന്നും മാധ്യമങ്ങൾ ഇത് പ്രാധാന്യത്തോടെ ഏറ്റെടുക്കണമെന്നും ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.